മുക്കം നഗരസഭയ്ക്കെതിരെ ആരോപണവുമായി യു ഡി എഫ് കൗൺസിലർമാർ. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് രാഹുൽ ഗാന്ധി എം പി അനുവദിച്ച തുക ചിലവഴിക്കാൻ നടപടിയില്ലെന്നും കഴിഞ്ഞ ഒരു വർഷത്തെ പല പദ്ധതികളിലും അഴിമതി നടന്നതായും കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2019 രാഹുൽ ഗാന്ധി എം പിയുടെ വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനും പാലിറ്റി ക്ലിനിക് നിർമ്മിക്കുന്നതിനും അനുവദിച്ചുവെങ്കിലും നാളിതുവരെ ഈ തുക ചിലവഴിക്കുവാൻ കഴിയാത്ത നഗരസഭയുടെ പിടിപ്പുകേടും എം പിയോടുള്ള അവഗണനയുമാണെന്നും എം പി ഫണ്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി നൽകാൻ നിരവധി തവണ ജില്ലാ കളക്ടർ കത്തയച്ചിട്ടും നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും യു ഡി എഫ് കൗൺസിലർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഐസൊലേഷൻ വാർഡ് നിർമ്മിക്കുവാൻ മാസ്റ്റർ പ്ലാൻ മറികടന്നുകൊണ്ട് 14 സെന്റ് സ്ഥലം അനുവദിച്ചത് തെറ്റായ നടപടിയാണെന്നും കോവിഡ് പ്രതിസന്ധി മാറിയ സാഹചര്യത്തിൽ 10 പേർക്ക് മാത്രം കിടക്കാവുന്ന താൽക്കാലിക ഐസൊലേഷൻ വാർഡ് എന്നത് പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനുള്ള നീക്കമാണെന്നും കൗൺസിലർമാർ ആരോപിച്ചു. ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയ നടപടി ചട്ടപ്രകാരമല്ലെന്നും പൊളിച്ചുമാറ്റിയതിൽ വിലയുള്ള അജൈവ മാലിന്യങ്ങൾ കടത്തിക്കൊണ്ടുപോയതായും ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഈ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മുക്കം നഗരസഭ യു ഡി എഫ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ യുക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി സമരം സംഘടിപ്പിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട എം പി നൽകിയ 40 ലക്ഷം രൂപ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് കോഴിക്കോട് ജില്ലാ കലക്ടർ 4 തവണ മുക്കം മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിക്ക് കത്തയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ മുനിസിപ്പാൽ സെക്രട്ടറിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കത്തയച്ചു. എന്നാൽ 1 തവണ പോലും അതിന് അനുകൂലമായ പ്രതികരിക്കുവാൻ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചു. അതുകൊണ്ട് ഇത് വലിയ ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആശുപത്രിയെ തകർക്കാനുള്ള നീക്കം നടത്തുന്നത് 2 കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ തീരുമാനം ആരാണ് എടുക്കുന്നത്? മുക്കം നഗരസഭ എടുക്കുന്നത്. മുക്കം നഗരസഭ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. മുനിസിപ്പൽ ചെയർമാൻ ഒരു മുൻകൂർ അനുമതി എന്ന പേരിൽ ഒരു കള്ള ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ വലിയ അഴിമതിയുണ്ട് എന്നത് സത്യമാണ്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭ യു ഡി എഫ് കൗൺസിലർമാരായ വേണു കല്ലുട്ടി, അബൂബക്കർ, എം കെ യാസർ എന്നിവർ പങ്കെടുത്തു.